31 ചിത്രങ്ങളുടെ ഒരു ഹ്രസ്വ ചിത്രത്തിന്റെ കഥ വിശദീകരിക്കുന്ന ഇരിങ്ങാലക്കുട സ്വദേശി ശ്യാംസത്തിന്റെ വിവാദ ഫോട്ടോ സീരീസിനെ അടിമുടി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. ജിതിൻ കെ ജേക്കബാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ഫോട്ടോ സീരീസിനെ പൊളിച്ചടുക്കുന്നത്. ബ്രാഹ്മണിക്കൽ ഹെഗമണി കേരളത്തിൽ വെച്ചു പൊറുപ്പിക്കില്ലെന്ന തലക്കെട്ടിലാണ് ജിതിൻ ജേക്കബിന്റെ FB കുറിപ്പ്. അമ്മയില്ലാത്ത ആ കുഞ്ഞിനെ എല്ലാം അവളുടെ അച്ഛനായിരുന്നു. കുഞ്ഞിന്റെ അടുത്ത കൂട്ടുകാരൻ കൂടിയായിരുന്നു ആ അച്ഛൻ. മകളും അച്ഛനും തമ്മിലുള്ള ആത്മബന്ധം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അബൂക്കയുടെ ചായയും പരിപ്പുവടയും സൗഹൃദവും നാട്ടുവിശേഷങ്ങളും ദേശാഭിമാനിയും എല്ലാം കഥയിൽ വന്നു പോകുന്നു. വില്ലൻ കടന്നു വരികയാണ്, സുഹൃത്തുക്കളെ കടന്നു വരികയാണെന്ന് പറഞ്ഞാണ് അച്ഛൻ എന്ന പേരുള്ള ഈ ഫോട്ടോ സീരീസിനെ ജിതിൻ ജേക്കബ് കണക്കറ്റ പരിഹസിക്കുന്നത്. സുബ്രഹ്മണ്യൻ സാർ വെറും സുബ്രഹ്മണ്യൻ അല്ല, ബ്രാഹ്മണിക്കൽ ഹെഗമണി വിളിച്ചോതുന്ന വേഷവിധാനങ്ങളോട് കൂടിയ കോട്ടൊക്കെ ധരിച്ച നല്ല ഒന്നാന്തരം സവർണ ബ്രാഹ്മണൻ. സുബ്രഹ്മണ്യൻ സംസ്കൃത അധ്യാപകനാണ് കേട്ടോ. ആ കുഞ്ഞുമകളെ സുബ്രഹ്മണ്യൻ എന്ന സംസ്കൃത പണ്ഡിതനായ ആ നീചകനായ ബ്രാഹ്മണൻ പീഡിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. അറിവ് പകർന്നു കൊടുക്കേണ്ട ആ നീചകനായ സംസ്കൃതം അധ്യാപകൻ ആ കുഞ്ഞിനെ പിച്ചി ചീന്തുന്നു എന്നും കുറിപ്പിൽ പരാമർശിക്കുന്നു. ഇതോടെ മോളുടെ അച്ഛൻ ചുവപ്പണിയുകയാണ് സുഹൃത്തുക്കളെ. പിന്നീട് നടക്കുന്നത് സംഹാരമാണ്. സുബ്രഹ്മണ്യൻ എന്ന ബ്രാഹ്മണനായ ആ പീഡകനെ ആ അച്ഛൻ എന്നേക്കുമായി കുളത്ത് ചവിട്ടി താഴ്ത്തി. ശേഷം ആ മോൾക്ക് സ്വയരക്ഷയ്ക്കായി ആയോധന കല പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ അച്ഛനെന്നും ജിതിൻ കെ ജേക്കബ് പരാമർശിക്കുന്നു. പിന്നെ രൂക്ഷമായ പരിഹാസമാണ് ജിതിൻ കെ ജേക്കബ് അഴിച്ചുവിടുന്നത്. കഥ കഴിഞ്ഞു. ദാവരുന്നു അനുമോദനങ്ങളുമായി സാംസ്കാരിക ലോകം. ദാവരുന്നു മനോരമയെ മാതൃഭൂമിയും. ഇതാ നമുക്ക് പുതിയൊരു സാംസ്കാരിക നായകനെ കിട്ടിയിരിക്കുന്നു. ബ്രാഹ്മണിക്കൽ മേധാവിത്വത്തിനെതിരെ കേരളം വീണ്ടും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതായത് കുട്ടിയെ പീഡിപ്പിച്ച ആ അധ്യാപകനെ അവളുടെ അച്ഛൻ കൊല്ലുന്നത് വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് പ്രബുദ്ധ മതേതര പുരോഗമന കേരളം അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷേ കഥാപാത്രങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ മതേതര കേരളം അംഗീകരിക്കില്ല. അവിടെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉയർന്നു വരുമെന്നും ജിതിൻ കണക്കറ്റ പരിഹസിക്കുന്നുണ്ട്. ഇടതുപക്ഷ അധ്യാപക മേൽക്കോയ്മയുള്ള കേരളത്തിലെ കോളേജുകളിലും സ്കൂളുകളിലും കുട്ടികൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് ഈ സവർണ ബ്രാഹ്മണ മേധാവിത്വം. ദളിതരുടെയും പിന്നോക്കക്കാരുടെയും കഷ്ടപ്പാടുകളും. മതേതര ഇന്ത്യയിൽ ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല എന്ന് പ്രസംഗിക്കുന്നവർ തന്നെയാണ് ബ്രാഹ്മണൻ എന്നും ദളിതനെന്നും പിന്നോക്കക്കാരൻ എന്നും പറഞ്ഞ് ജനങ്ങളെ വേർതിരിക്കുന്നതും തമ്മിലടിപ്പിക്കുന്നതുമെന്നും ഈ കുറിപ്പിലൂടെ ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊള്ളത്തരങ്ങളെ തുറന്നു കാട്ടുകയാണ് ജിതിൻ കെ ജേക്കബ് ഈ ശേഷിക്കുന്ന വാചകങ്ങളിലൂടെ. സ്വന്തം പാർട്ടി സെക്രട്ടറി ഒന്നാന്തരം ആന്ധ്ര ബ്രാഹ്മണൻ. ഒരു പ്ലേറ്റ് ബീഫുമായി അങ്ങയുടെ മുമ്പിൽ ചെന്നാൽ അപ്പോൾ കാണാം യഥാർത്ഥ വിപ്ലവം. ന്യൂനപക്ഷ സഖാക്കൾക്ക് പന്നിയിറച്ചി ഹറാമാണ്. പോളിറ്റ് ബ്യൂറോയിൽ ഇക്കാലയളവ് വരെ ഒരു ദളിതൻ പോലും എത്തിയിട്ടില്ല. ഇതൊക്കെയാണെങ്കിലും ഞങ്ങൾ ഞങ്ങളെ തന്നെ വിളിക്കുന്നത് ദളിതരുടെയും പിന്നോക്കക്കാരുടെയും പാർട്ടി എന്നൊക്കെയാണ്. വെബ് ഡെസ്ക്, സത്യമായി ന്യൂസ്.